ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഈ കൊലപാതകം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. കർത്താവെ, എന്നോട് പൊറുക്കണമേ. എന്റെ കർത്താവേ, ദേ അടിക്കുന്നു മരണമണി. വീടിന്റെ പേര് സ്വർഗം, താമസിക്കുന്നത് നരകത്തില്. ദേ വരുന്നു. അരക്കണം, അടിക്കണം, വെക്കണം, വിളമ്പണം, എല്ലാറ്റിനും ഞാൻ ഒരാൾ മാത്രം, എനിക്ക് വയ്യ. ഹലോ, ഇത് 222 അല്ല, 222 ആണ്. നീ എന്നെ എണ്ണം പഠിപ്പിക്ക. കാര്യം പറയണ പട്ടി, ആ വായി നോക്കി, ഇവിടെ ഇല്ല ആ പിശാശി ചത്തു. എന്റെ കുട്ടികളെവിടെ? സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്റെ 10-21 കുട്ടികളെയും കൊണ്ട് ജീവിട്ട് പോയി. ഈ പ്രായത്തിൽ 10-21 കുട്ടികളോ? നീ ആള് മോശമില്ല മോളെ. പൗലേ ചേട്ടാ, കളിക്കരുത്, തമാശ പറയാനുള്ള നേരമല്ലത്. 9 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സാ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? വള്ളി ട്രൗസർ ഇട്ട് ഞാൻ വന്നാ മതിയാ? അതുകളെയും കൊണ്ട് ജീവിട്ട് എങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? അത് പറ. അത് മാത്രം ഞാൻ പറയില്ല, എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? എനിക്കറിയില്ല. ഇക്കണക്കിന് പോയാലേ വേറെ ടീച്ചറെ അന്വേഷിക്കേണ്ടി വരും. സ്കൂള് സ്വന്തമാണെന്ന് കരുതി തോന്നിയാസം കാണിക്കരുതെന്ന് പറഞ്ഞേക്കു. കുട്ടികളുടെ പാരന്റ്സിനോട് സമാധാനം പറയേണ്ടത് ഞാനാ. ടീച്ചർ പറയണ കേട്ട് കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കണെങ്കിലേ ഒരു കൊച്ചു വടിയെടുത്ത് അടിച്ചാ പോരാ. തൊട്ട കുത്തുകുത്ത് പോയി പണി നോക്ക കൊച്ചേ, എനിക്ക് അകത്ത് വേറെ പണിയുണ്ട്. ആ കുഞ്ഞാടുകളെ മേക്കാൻ ഇവൻ ആരേ ആട്ടിടയനോ? ഇത് 5-ാമത്തെ ഓർമ്മ വേണം. ഞാൻ ആരാ? പൗലോസ് ഏട്ടൻ വെള്ളം അടിച്ചാ സ്വന്തം പേര് പോലും പറക്കും. അതല്ല ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ ആരാന്ന്. ഞങ്ങളെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ഞങ്ങളുടെ സ്വന്തം പൗലോസ് ഏട്ടൻ. എന്തിനാ എന്നെ അടിച്ചേ? നീയല്ലേ പറഞ്ഞത് എനിക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരം ഉണ്ടെന്ന്. ശാസിച്ചത് എങ്ങനെയുണ്ട്? കുടിച്ചാരും കൊണ്ട് അവന് വേദനയില്ല, തരിപ്പുണ്ടാവുള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ എവിടെയാ? സ്വർഗത്തില്. ഏത് സ്വർഗത്തില്? മുകളിലെ സ്വർഗത്തിലോ ഭൂമിയിലെ സ്വർഗത്തിലോ? ഭൂമിയിലെ സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരു മേശയും രണ്ട് കസേരയും ഒക്കെ ഇട്ട് ലാർജും സ്മോളും മാറി മാറി അടിക്കണു. എന്ത്? ഈ സ്വർഗത്തിൽ മാലാഖമാരും പിശാചികളെ കൊണ്ടോ പോലും ചേട്ടാ? ഉണ്ടല്ലോ, മാലാഖയാണ് ഞാൻ. എന്റെ തൊട്ടടുത്ത് ചുവന്ന ബനിയൻ ഇട്ടിരിക്കുന്ന ആളാണ് പിശാച. മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആ ഹെല്ലോ, സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നുള്ളൂ. ഒന്ന് തിന്ന് തിന്ന. അയ്യോ, ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ? ആ ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും, അപ്പൊ അത് വയറ്റി കിടന്ന് പൂരിയായിക്കൊള്ളും. അല്ല, നമ്മളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ തിലോത്തമ്മ, ദേവർമയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അത്രേ ഉള്ളൂ? ഞാൻ പൗലോസ്, ഇത് ഞങ്ങളുടെ ശത്രു. ശത്രുഘ്നൻ. ദാ നിൽക്കുന്ന ആളാണ് ജീവൻ. അപ്പോ ജീവന്റെ ഫാമിലി? അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി, സെൻസസ് എടുക്കാൻ വന്നോന്നുമല്ലോ. ജീവൻ വില പറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദേവർമ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു. വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി. ഞങ്ങളുടെ ദേഷ്യം ഒന്നും തോന്നരുത്. ഒറ്റയ്ക്കാണോ? എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാടിയും നോക്കാൻ വന്നാടി? ആരാ മനസ്സിലായില്ലോ. ആ കർത്താവ്, എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പഴേ വരണേ. എവിടെ കുരിശ്? ആ കർത്താവല്ലടോ, ഞാനിവളുടെ ഭർത്താവ്. പേര് തേകന്നൂർ, നീലകണ്ഠൻ കർത്താവ്. കണ്ടാലവളുടെ അപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാണാ? ആണുങ്ങളുടെ മണം അടിച്ചപ്പോഴേക്കും നീ വേലിയാടി ഇല്ലടി മുതവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സൈക്ക് വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരടാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശുണ്ടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണക്കൂടു. അയ്യോ അയ്യോ, എന്താ പറ്റി? ആസ്മയ. സമാധാനമായി, ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? ഇതേ കണ്ടില്ലേ, അയാളിന്റെ അധികം നാളും ഉണ്ടാവില്ല.
മോർണിംഗ്. ജീവൻ ദിവസം ഓടാറുണ്ടോ? ഇല്ല, ആഴ്ചയിൽ 7 ദിവസം. രാവിലെ നല്ല മൂടിലാണല്ലോ, നല്ല ജോക്സ് ഒക്കെ വരുന്നു. ജോഗ് ചെയ്യുമ്പോ ജോക്സ് പറയുന്ന എന്റെ സ്റ്റൈലാ. എന്താ ബ്രേക്ക് ഇട്ട് കളഞ്ഞത്? കാലു കൊടുത്ത് പോട്ടെ. വയ്യാ, പിന്നെ ഇത്രേ മതി. കണ്ടോ, എനിക്കൊരു കപ്പ് കാപ്പി പോലും ജീവൻ ഓഫർ ചെയ്തില്ല. നോ പ്രോബ്ലം, ഞാൻ എടുത്തോളാം. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റി? ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത്? കാലത്ത് പൗലോസ് ചേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി സമ്മതിച്ചിരിക്കുന്നു. ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ട്, അതിന്നിങ്ങനെ അടിച്ചിറക്കണതാ. നിങ്ങക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയുമില്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്ക. ചേട്ടനാണെങ്കി ഇവിടുത്തെ കൈമറ്റം പിടിക്കുന്നില്ല, വലുവുണ്ടേ. അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിന് നിന്നെ കെട്ടാനറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാനും അറിയാടി. ഇങ്ങോട്ട് വാടി, നാണമില്ലടോ നിനക്ക്. കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റിടത്തിന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലടോ. പൂത്ത പണമുണ്ട്, ആളെ വിട്ടിയാൽ നിന്നെ കൊല്ലിക്കും. കേക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. രണ്ടെണ്ണത്തിനെ നാട്ടിക്ക് ഞാൻ ഇയാളെ വിളിച്ചോണ്ട് പോ. വെറുതെ തന്നെ കൈക്ക് പണിയുണ്ടാക്കരുത്. കിളവനാണെന്നൊന്നും ഞാൻ നോക്കൂല. ആരാടാ കിളവൻ? ആർക്കും ഞാൻ അവനെ. അവൻ എന്താ കരുതിയത്? മാറിക്കടി, എന്നാ പിടി, അവനെ പോയി കൊല്ല്. എന്താ പോലും സെട്ടത്? പുള്ളി എന്ത് വിവരക്കേട് കാണിച്ചു വെച്ച്? ഇത് വിവരക്കേട് ഒന്നുമല്ല, ആ തെണ്ടിയെ ഞാൻ ഇന്ന് കൊല്ലു. ആരുടെ മുമ്പിൽ വെച്ചാണ് ഭർത്താവിനെ തെണ്ടിന്ന് വിളിക്കുന്നത്? ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. വീട് നിറച്ച് പോലീസുകാര്, ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്ക. ഒരു പെണ്ണ് നിന്ന് കരയിലുണ്ട്. മാറിക്കേ, ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്ത. ചേട്ടാ മണ്ടിക്കർ. എന്ത് കളി ഇത്? എനിക്ക് വയ്യ, നീ പോയി നോക്കി. അയ്യോ കർത്താവേ, എന്താ? ഏതൊരു സാധനം മിസൈല് പോലെ എന്റെ മുമ്പിൽ കൂടെ പാഞ്ഞു പോയി. മിസൈല്? ആ വേ, ദത്തെടുക്കാൻ വന്ന സ്ഥലം കൊള്ളാം. ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നണേ. ശരിയാ, യവന്മാരൊക്കെ വളർന്നാണ് അവസാനം അലവലാതി കുക്കുകളായിട്ട് മാറുന്നത്. അതെ. അവനെ കണ്ടിട്ട് ഡോൺ ബോസ്കോ പുണ്യാളിനെ പോലെ ഉണ്ട് പാവം. ശരിയാ, ഇവൻ ആള് ബുദ്ധിമാനാ, കണ്ടാൽ അറിയാം. മോനെ ഇങ്ങോട്ട് വന്നേ, അങ്കിള് ചോദിക്കട്ടെ. നീ പറഞ്ഞത് ശരിയാ, അവൻ നല്ല ബുദ്ധിമാനാ. നിന്നെ അവന് പെട്ടെന്ന് മനസ്സിലായി. ഇതാ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളമില്ല. നിന്നെ പോലെ തന്നെ ആരോ വലിച്ചെറിഞ്ഞ ഒരു കുഞ്ഞിന് ഒരു നല്ല ജീവിതം കൊടുക്കാനുള്ള മഹാമനസ്കതയാണ് കർത്താവ് നിനക്ക് തോന്നിച്ചിരിക്കുന്നത്. ജീവ, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എടുക്കാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പിന്നെ അന്യായമായിട്ടുള്ള വിലയൊന്നും അച്ഛൻ പറയരുത്. അച്ഛനും ഞങ്ങൾക്ക് നഷ്ടമില്ലാത്തൊരു റേറ്റ്. മനസ്സിലായില്ല? അയ്യോ അച്ഛന്റെ ഒരു കാര്യം, ദേ ഇതിന് ഞങ്ങൾ ഉറപ്പിച്ചു. ഒരു അഞ്ചിന് മുറിയോ? നീ ഇതിൽ ഇടപെടണ്ട, കച്ചവടം ഞങ്ങളെ ഉറപ്പിച്ചോളാം. ഏത് സാധനമായാലും കണ്ണും കൂട്ടി വില പറയുന്ന സ്വഭാവമാണ് നിന്റേത്. 22 കിലോ. വെക്കണോ എന്റെ കുഞ്ഞിനെ താഴെ? അയ്യോ, ഇത് അച്ഛന്റെ കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചതല്ല അനാഥ കുട്ടിയാണെന്ന്. എവിടെയാ നിങ്ങളുടെ ഭാര്യ? എനിക്ക് ജീവന്റെ ഭാര്യ ബാംഗ്ലൂരില. അവിടെ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കോളേജില. എന്താ അസുഖം? അസുഖമല്ല, പഠിച്ചോണ്ടിരിക്ക. മെഡിക്കൽ കോളേജ് MBBS എന്ന് പറഞ്ഞത് LLB ആയി പോയത് ലേശം കുഴപ്പമുണ്ട്. നിങ്ങളിൽ ആർക്കാ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പൗലോസ് ലേശം കുഴപ്പമുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അല്ല മിസ്റ്റർ ജീവൻ, മെഡിക്കൽ ഡയഗ്നോസിസിൽ നിങ്ങളിൽ ആരുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത്? അയ്യോ അച്ഛൻ, ജീവന്റെ ഭാര്യയ്ക്കാണ് കുഴപ്പം, ജീവന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജീവനോടും ഉത്തരം പറയുന്ന ഇയാളും. എന്താ ഭാര്യയുടെ പേര്? മാരുതി. മാരുതി? മാരുതി അല്ല, മാധുരി. ഞങ്ങൾ മധു എന്ന് വിളിക്കും. ഞങ്ങളോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ. ജീവൻ ഒരു ദിവസം ഭാര്യയും കൂട്ടി വരും. ദത്തെടുക്കുന്ന കുഞ്ഞിനെ മകനായി അംഗീകരിക്കേണ്ടവരാണല്ലോ. ഓക്കെ ജീവൻ, എനിക്ക് പ്രേരണ സമയമായി. ഫാദർ, ഞാനവൻ ഇപ്പൊ കൊണ്ടുപോകട്ടെ, ഭാര്യയെ മറ്റൊരു ദിവസം കൊണ്ടുവന്നാ പോരെ. ജീവൻ, കാര്യം ഞാനൊരു കത്തനാരാ, പക്ഷേ ഫാദർ വെറ്റിലക്കാരൻ ഒരിക്കലും കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. മനസ്സിലായല്ലോ? സോറി ഫാദർ. ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞത്? മാധുരി. എന്താ മാറ്റണം?
എവിടാ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഭാര്യ? ബാംഗ്ലൂരിൽ നിന്റെ അമ്മായിയമ്മേ ഉണ്ടോ? പുല്ലേ സൂത്രത്തിൽ ഒരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ കുറെ തട്ടിപ്പും നുണയൊക്കെ വേണ്ടി വരും. ജീവാ വിട്, ഇവനെ നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയത് ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഡയഫ്രം കളഞ്ഞ അണ്ണാനെ പോലെ തിരിച്ചു വരുന്നത്. നീ എവിടേക്കയ്യോ ഓടണേ? ഒരു ചവിട്ട് കൊണ്ട ചത്തുപോവു. വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട് ജീവ. നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു. ഞാനൊരു ഐഡിയ പറയാം. നീ ഒരു പെണ്ണ് കിട്ടുന്നു, നേരെ കത്തനാര അടുക്ക ചെല്ലുന്നു, ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു, കുട്ടിയെയും കൊണ്ടുപോരുന്നു. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പൗലോസ് ചേട്ടാ എന്ന് വിളിച്ച വായി കൊണ്ട് എന്നെ പൗലോസ് ഒന്ന് വിളിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്ന്. എന്റെ ഐഡിയ? അതെ. ഞാൻ എന്നെ ഉറക്കി കിടത്തിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്തെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെന്താ പണി? പറഞ്ഞ പോലെ ചെയ്ത രണ്ടു ദിവസം സമയം ഞാൻ തരും, അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ, നിനക്ക് കാര്യം നടന്നാ പോരെ. മണി മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്, നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ.